നമസ്കാരം നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഒരു സമൂഹത്തിന് അത്യാവശ്യമാണ് കളിസ്ഥലങ്ങൾ കളിസ്ഥലങ്ങൾ ഇന്ന് പല പ്രദേശങ്ങളിലും ഇല്ല എന്ന് മാത്രമല്ല കളിസ്ഥലങ്ങളെ നശിപ്പിക്കുന്ന പ്രവണതകൾ കൂടി കടന്നുവരുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ഗ്രാമത്തിന്റെ പ്രത്യാശയായിരുന്ന കളിസ്ഥലം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ നാട്ടുകാർ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയ ന്യൂ മാർക്കറ്റിലെ പഞ്ചായത്ത് ഗ്രൗണ്ട് പുത്തൻചന്ത ഗ്രൗണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ആദ്യകാലത്ത് ഇതിനെ വണ്ടൻ പറമ്പ് എന്നാണ് വിളിച്ചിരുന്നത് മുണ്ടക്കയത്തെ ഒട്ടനവധി ക്ലബുകളുടെ കുതിപ്പിനെ വണ്ടൻപറമ്പ് സാക്ഷിയായിരുന്നു ആദ്യകാലത്ത് ഈ ഗ്രൗണ്ടിന്റെ ഒരു വശം മുഴുവൻ കൃഷിയായിരുന്നു അവിടെ കളിക്കുന്നവരുടെ നിരന്തരമായ പ്രക്ഷോഭത്തെ തുടർന്നാണ് മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണാധികാരികൾ കൃഷി നടന്ന ഒരു വശം വാങ്ങി ഗ്രൗണ്ടിനോട് ചേർക്കുകയും ഒരു വശത്തെ കുഴി നികത്തുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരുടെ പരിശ്രമത്താൽ ഒരു ഗ്രാമത്തിന്റെ തന്നെ പ്രത്യാശയായി മാറിയ കളിസ്ഥലം പിറന്നു കോർട്ട് വരച്ച് ഗോൾ പോസ്റ്ററുകൾ സ്ഥാപിച്ച് ഫുട്ബോൾ കോർട്ടുണ്ടാക്കി മത്സരങ്ങളിൽ മികച്ച വിജയങ്ങൾ മുണ്ടക്കയത്തേക്ക് കൊണ്ടുവന്നു സ്വന്തമായി വോളിബോൾ കോർട്ടുണ്ടാക്കി ക്രിക്കറ്റ് പിച്ച് അതിന് ഫലം കിട്ടി കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമായി പുത്തൻചന്തയിലെ യുവാക്കൾ മാറി കേരളോത്സവത്തിൽ ക്രിക്കറ്റിൽ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന ലെവലിൽ മുണ്ടക്കയം പഞ്ചായത്ത് പങ്കെടുത്തപ്പോൾ അതിൽ പുത്തഞ്ചന്ത ഗ്രൗണ്ടിൽ കളിക്കുന്ന കളിക്കാരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ചെളിമണൽ കൊണ്ട് തള്ളാനുള്ള സ്ഥലമായി ഈ ഗ്രൗണ്ട് മാറിയിരിക്കുന്നു ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് സംയുക്ത ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് മുണ്ടക്കയത്തിന്റെ കായിക വികസനത്തിന് ഗ്രൗണ്ട് മാത്രമാണ് ജനങ്ങളുടെ ആവശ്യം

ഇതൊന്നും കാണാതെ ഇപ്പം ഇവിടെ ഗ്രൗണ്ടിലുള്ള കുട്ടികൾ ആയിരോ ആയിരത്തഞ്ഞൂറ് മടക്കി കാഞ്ഞിരപ്പള്ളി ഇരുപത്താറ് എന്നീ മേഖലകളിലാണ് പോയി ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നത് ഇതിനെതിരെ ഒരു സൂചന മാത്രമാണ് ഇതിനെതിരെ ശക്തമായ പ്രകടനമായിട്ട് ഞങ്ങൾ മുന്നേറും ഇതിനെ ഒരു അവസാനം കാണുന്നതിനും വരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പഞ്ചായത്തിനെതിരെ ഞങ്ങൾ ശക്തമായ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇപ്പോൾ അവിടെ കളിക്കുന്നവർ പോകുന്നത് കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം ഗ്രൗണ്ടിലാണ് உள்ள உள்ளவர் மாம்ெபெஸ்க் தத்துமை நியூஸ்